नमस्कार केरला सरकार जीवनकारुडे अध्यापकरुडे संयुक्त ट्रेड यूनियन संघटनयाय FSETO-യുടെ നേതൃത്വത്തിൽ സായാഹ്ന സദസ് കോതമംഗലത്ത് സംഘടിപ്പിച്ചു അതിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി ലൈഫ് കൊച്ചി റിപ്പോർട്ടർ ഷിയാസ് SSLC പരീക്ഷ നടത്തിക്കൊണ്ട് വലിയ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ആ SSLC പരീക്ഷ നടത്തിയതിന്റെ പേരിൽ കേരള ഗവൺമെന്റിന്റെ തൂവലായി തലയിൽ അത് ഒരാൾക്ക് പോലും ആ 10ാം ക്ലാസ് പരീക്ഷ നടത്തിയതുകൊണ്ട് കോവിഡ് ഉണ്ടായില്ല അപ്പ അങ്ങനെ ആ ഗവൺമെന്റ് മുന്നോട്ട് പോയി ഈ പ്രാവശ്യവും സമയബന്ധിതമായി SSLC പരീക്ഷ നടത്തുവാൻ ഈ കോവിഡ് പ്രതിസന്ധിക്കിടയിലും നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ ശ്ലാഘനീയമായ കാര്യം തന്നെയാണ് ഇവിടെ നടന്ന ഈ സായാഹ്ന സദസ്സ് സദസ്സിന് FSETO പ്രസ്ഥാനം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ വളരെ വിശദമായി തന്നെ ഉദ്ഘാടകൻ പറഞ്ഞു കഴിഞ്ഞു ഈ സായാഹ്ന സദസ്സിന് നന്ദി പറയുന്നതിന് ഇന്ത്യ യൂണിറ്റ് നേതാവ് അരവിന്ദ് ഘോഷിനെ ക്ഷണിക്കുന്നു കഴിഞ്ഞ 22-23 ദിവസങ്ങളിലായിട്ട് ഇന്നും ആയിട്ട് സായാഹ്ന സദസ്സുകൾ FSETO-യുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ഈ സായാഹ്ന സദസ്സിന് ആസ്പദമായ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ഈ സായാഹ്ന സദസ്സ് അധ്യക്ഷ വഹിച്ച സഖാക്കളും അതുപോലെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സഖാവ് സാജു ബോർഡും എല്ലാം സംസാരിച്ചു കഴിഞ്ഞു ഈ COVID-19 സാഹചര്യത്തിലും കേന്ദ്ര സർക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ജനദ്രോഹ നയങ്ങൾക്കെതിരെയും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ജനപക്ഷ നയങ്ങൾക്ക് കരുത്തു പകരാനും ഒക്കെ ആയിട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നടത്തപ്പെടുന്ന ഇത്തരം സദസ്സുകൾ ഇന്ന് സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ സംയുക്ത സംഘടനകൾ ഇന്ന് നടത്തിയ ഈ സായാഹ്ന സദസ്സിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും ബഹുജനങ്ങളുടെയും മുന്നിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ലൈഫ് കൊച്ചിയുടെ പേരിൽ ആശംസിക്കാം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം